Hi all, welcome to the new lecture of discrete mathematics. Nammal module 4 ile oru class aanu complete cheyidathu. Innu nammal randamatha class aanu. Idil recurrence relations aanu nammal discuss cheyyunnathu. Module 4 ile valare important oru topic aanu recurrence relation. Aadyam generating functions aayirunnu. Randamatha topic aanu recurrence relations. Okay. Recurrence relation endanu ennallathu nokkam. A recurrence relation for a sequence a naught a1 a2 etc oru sequence thannu kaniyal aa sequence inde recurrence relation ennu parnal adu oru formula aanu is a formula that relates an to certain of its predecessors adayide ipo namukku a5 undu nikkarikka a5 ne namukku a4 um allengil a3 okke use cheedittu nammal a4 ne represent cheedu ipo a4 plus a3 aanu a5 nu nikkarikka अब ए फाइव प्रोडक्स ए फोर ए थ्री अब ए सिक्स एड़ी ए टू आवा ओके अब या एन पर टेमिने अ प्रोडक्ससुट बंधपड़को नाम ए फोर्मुल रिकरेंस रिलेशन पर नोकू ए आर् प्लस टू माइनस टू ए आर् प्लस वन प्लस सेवन ईक्वल टू सीरो अब ए आर् प्लस टूद ए आर् प्लस टू ईक्वल टू 2 into AR plus 1 minus 7 is that. 2 into AR plus 1 minus 7. Ap AR plus 2 equal to 2 into AR plus 1 minus 7. Ap R nu 1 koduthal A3 kittum. R nu 2 koduthal A4 ellam kittum. Okay, R nu 0 koduthal A2 kittum. Okay, A2 nu parnju 2 A1 minus 7 aayirikkum. Okay, ap angane ellam namukku recurrence relations ezhuthaam. Ap recurrence relation nu parnju ithre ullu oru sequence aayirikkum. ആ സീക്വൻസിലെ nth ടേമിനെ അതിന്റെ മുന്നേയുള്ള ടേംസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തു പറയാ റിക്കറൻസ് റിലേഷൻ എന്ന് പറയാം ഓക്കേ അപ്പോൾ എത്ര ഇപ്പോ മൂന്നാമത്തെ ടേം ആണെങ്കിൽ അതിനെ ഒന്നാമത്തെ രണ്ടാമത്തെയോ അല്ലെങ്കിൽ ഒന്ന് രണ്ടാമത്തെ ടേം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ മുന്നത്തെ ടേംസ് യൂസ് ചെയ്തിട്ട് അതിന്റെ കറന്റ് ടേമിനെ അല്ലെങ്കിൽ nth ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തു പറയാ റിക്കറൻസ് റിലേഷൻ എന്ന് പറയാം ഓക്കേ റിക്കറൻസ് റിലേഷനിൽ എപ്പോഴും ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും നമ്മൾ ഒരു വാല്യൂയിൽ നിന്നാണ് തുടങ്ങുക ഓക്കേ ആ തുടങ്ങുന്ന വാല്യൂനെയാണ് നമ്മൾ എന്താ പറയാ ഇനിഷ്യൽ കണ്ടീഷൻ അത് ഇനിഷ്യൽ കണ്ടീഷൻ ആർ സോ കോൾഡ് ബൗണ്ടറി കണ്ടീഷൻ എന്നും പറയാറുണ്ട് ഫോർ എ സീക്വൻസ് സ്പെസിഫൈ ദ ടേം ദാറ്റ് പ്രിസൈഡ്സ് ദ ഫസ്റ്റ് ടേം വേർ ദ റിക്കറൻസ് റിലേഷൻ ടേക്ക് എഫക്ട് അതായത് ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടേം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എ നോട്ട് വൺ ആയിട്ട് എടുത്തു എ നോട്ട് വൺ ആയിട്ട് എടുത്തു എ വൺ ടു ആയിട്ട് എടുത്തു ഓക്കെ അങ്ങനെയാണെങ്കിൽ എ ത്രീ എനിക്ക് എന്ത് എഴുതാം എ നോട്ട് പ്ലസ് എ വൺ ആയിട്ട് എഴുതാം അല്ല എ ടു നമുക്ക് എങ്ങനെ എഴുതാം എ നോട്ട് പ്ലസ് എ വൺ ആയിട്ട് എഴുതാം അപ്പോൾ എ ടു എന്ന് പറയുന്നത് എന്തായിട്ട് മാറും വൺ പ്ലസ് ടു ത്രീ ആയിട്ട് മാറും എ ഫോറിനെ നമുക്ക് എ ടു പ്ലസ് എ ത്രീ ആയിട്ട് എഴുതാം അങ്ങനെ നമുക്കിങ്ങനെ എഴുതി പോവാം അപ്പോൾ ത്രീ പ്ലസ് ടു ഫൈവ് ആവും അങ്ങനെയെല്ലാം നമുക്ക് എഴുതി പോവാം അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിങ് കണ്ടീഷൻസ് ഉണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏത് വാല്യൂവിൽ നിന്നാണോ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിങ് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക ഇനീഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയാം അപ്പോൾ ഒരു ഇനീഷ്യൽ കണ്ടീഷനും ഒരു ഫോർമുലയും റിക്കറൻസ് റിലേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊരു സീക്വൻസ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ മതി ഒരു റിക്കറൻസ് റിലേഷൻ അതായത് അതിലെ മുന്നത്തെ ടേംസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് nth ടേമിനെ പറയുക അതിനെയാണ് റിക്കറൻസ് റിലേഷൻ എന്ന് പറയുക ആ റിക്കറൻസ് റിലേഷനും അതുപോലെ ആ റിക്കറൻസ് റിലേഷനുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഇനീഷ്യൽ കണ്ടീഷന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാം ഒരു സീക്വൻസ് കംപ്ലീറ്റ്ലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതി നിൽക്കുക എ എൻ ഈക്വൾ ടു എ എൻ മൈനസ് ടു പ്ലസ് എ എൻ മൈനസ് വൺ എഴുതി എന്ന് വിചാരിക്കുക അപ്പോൾ എ എൻ മൈനസ് ടു പ്ലസ് എ എൻ മൈനസ് വൺ എഴുതി കഴിഞ്ഞാൽ ഞാൻ എ ത്രീ എടുത്തു അപ്പോൾ എ ത്രീ എനിക്ക് എഴുതാണെങ്കിൽ എ ടു എടുത്തു ഓക്കെ എ ത്രീ എടുത്തു എ ത്രീ എനിക്ക് എഴുതണമെങ്കിൽ എ വണ്ണും എ ടുവും അറിയണം പക്ഷെ എ വണ്ണും എ ടു എനിക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് ആ സീക്വൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ എ വൺ തന്നു വൺ എ ടു തന്നു സീറോ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈസി ആയിട്ട് എ ത്രീ എ ഫോർ എ ഫൈവ് എല്ലാം
ഡിറ്റർമിൻ ചെയ്യുക. അങ്ങനെ അത് ഡിറ്റർമിൻ ചെയ്താൽ നമുക്ക് അത് കംപ്ലീറ്റ്ലി ആ സീക്വൻസ് മുഴുവൻ കിട്ടും. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനും നമുക്ക് അറിയണം, ആ റിലേഷനും നമുക്ക് അറിയാം. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ റിലേഷൻ അറിയില്ല, അപ്പോഴും നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല, സീക്വൻസ് നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ ഇനീഷ്യൽ കണ്ടീഷനും റെക്കൺസിലേഷൻ തന്നാൽ നമുക്ക് കിട്ടുന്ന സീക്വൻസ് യുണീക്ക് ആയിരിക്കും. അതായത് ഒറ്റൊരു സീക്വൻസേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ സീക്വൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു റെക്കറൻസ് റിലേഷൻ തന്നു കഴിഞ്ഞാൽ ആ റെക്കറൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സൊല്യൂഷൻ ഓഫ് ദ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുക. അപ്പോൾ റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ സീക്വൻസ് വിച്ച് സാറ്റിസ്ഫൈ ദി റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സൊല്യൂഷൻ ഓഫ് ദി റെക്കറൻസ് റിലേഷൻ എന്ന് പറയാം. റെക്കറൻസ് ഈസ് ഓൾസോ കോൾ ഡിഫറൻസ് ഇക്വേഷൻ. അതിന് നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ എന്നും പറയാനുണ്ട്. റെക്കറൻസ് റിലേഷൻ നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് എ സീക്വൻസ് ഫ്രം ദി റെക്കറൻസ് റിലേഷൻ. ഈ റെക്കറൻസ് റിലേഷനിൽ നിന്ന് നമുക്കൊരു സീക്വൻസ് കണ്ടുപിടിക്കണം. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കണ്ടീഷൻ എ നോട്ട് ഈക്വൽ ടു 2 ആണ്. റിലേഷൻ എന്താണ്, എ എൻ ഈക്വൽ ടു 3 ഇൻറ്റു എ എൻ മൈനസ് 1. അപ്പോൾ നമുക്ക് എ 1 കണ്ടുപിടിക്കാമല്ലോ. എ 1 എന്ത് വരും, 3 ഇൻറ്റു 2 6. എ 2 എന്ത് വരും, എ 2 ഈക്വൽ ടു 3 ഇൻറ്റു എ 1. 3 ഇൻറ്റു എ 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 6 18. അപ്പോൾ 2 6 18 54 എക്സെട്ര അങ്ങനെ പോകും. 2 6 18 54 എക്സെട്ര അതായിരിക്കും സീക്വൻസ്. ഈ സീക്വൻസ് ആണ് എന്ത് നമുക്ക് തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ സീക്വൻസ് ഫോർ ഫ്രം ദി റെക്കറൻസ് റിലേഷൻ എ എൻ ഈക്വൽ ടു എ എൻ മൈനസ് 1 പ്ലസ് എ എൻ മൈനസ് 2 എൻ ലെസ് ദാൻ ഈക്വൽ ടു 8. എന്നിന്റെ മാക്സിമം വാല്യൂ 8 ആണ്. അപ്പോൾ 8 ടേംസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻ എന്തൊക്കെയാണ്, എ നോട്ടും എ വണ്ണും തന്നിട്ടുണ്ട്. എ നോട്ട് 1 ആണ്, എ വണ്ണും 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ നോട്ട് 1 ആണ്, എ 1 ആണ്. എ ടു എന്ന് പറഞ്ഞാൽ എ എൻ എന്ന് പറഞ്ഞാൽ എന്താ, എ എൻ മൈനസ് 1 പ്ലസ് എ എൻ മൈനസ് 2 ആണ്. അപ്പോൾ എ ടു എന്ന് പറഞ്ഞാൽ എ 1 പ്ലസ് എ നോട്ട് ആയിരിക്കും. എ 1 പ്ലസ് എ നോട്ട്, എ നോട്ടും എ വണ്ണും തന്നിട്ടുണ്ട്. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം, എ 1 പ്ലസ് എ നോട്ട് ഈക്വൽ ടു 2. അപ്പോൾ എ 3 എഴുതാലോ, എ 2 പ്ലസ് എ 1 ഈക്വൽ ടു 2 പ്ലസ് 1 ഈക്വൽ ടു 3. അങ്ങനെ നമുക്ക് എല്ലാ ടേംസും എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 1 2 3 5 8 13 21 34. ആ സീക്വൻസിൽ 8 ടേംസ് ഉള്ളൂ. 8 ടേംസ് എന്താണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ആ ദി സീക്വൻസിനെയാണ് നമുക്ക് എന്താ പറയുക, സൊല്യൂഷൻ ഓഫ് ദി ഗിവൻ റെക്കറൻസ് റിലേഷൻ. തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസ് ആണ്. അതേപോലെ തന്നെ നമുക്കൊരു സീക്വൻസിനെ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യാം. എന്താണ് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എൻ്റെ nth ടേം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, nth ടേം. ഇപ്പോൾ എ എൻ ഈക്വൽ ടു 3 എൻ എഴുതി കഴിഞ്ഞാൽ അത് ഒരു എക്സ്പ്ലിസിറ്റ്ലി പറയണം. ആ സീക്വൻസ് കൃത്യമായിട്ട് എഴുതുന്നതിന് പകരം എൻ്റെ nth ടേം യൂസ് ചെയ്തിട്ട് നമ്മൾ സീക്വൻസിനെ എഴുതുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ഫോർമുല ഫോർ എ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, എൻ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. ഒരു പോസിറ്റീവ് ഇൻറ്റീജർ യൂസ് ചെയ്തിട്ട് ആ സീക്വൻസിനെ കണ്ടുപിടിക്കാൻ, ആ സീക്വൻസിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പ്ലിസിറ്റ് ഫോർമുല. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് യൂസ് ചെയ്തിട്ട് ആ സീക്വൻസിൻ്റെ ഒരു ഫോർമുല ഡിറ്റർമിൻ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പ്ലിസിറ്റ് ഫോർമുല ഫോർ എ സീക്വൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എ എൻ ഈക്വൽ ടു എൻ ക്യൂബ് ആണെങ്കിൽ 0 1 8 27 അങ്ങനെ പോകും. പോസിറ്റീവ് ഇൻറ്റീജർ ആണ്, അപ്പോൾ 0 ഉണ്ടാവില്ല, 1 തൊട്ട് തന്നെ ഉള്ളൂ. 1 8 27 എക്സെട്ര അങ്ങനെ പോകും, 64 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫോർമുല. അപ്പോൾ ഒരു സീക്വൻസിൻ്റെ എക്സ്പ്ലിസിറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ nth ടേം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻഡ് ദ എക്സ്പ്ലിസിറ്റ് ഫോർമുല ഫോർ ദ സീക്വൻസ് 67 65 63 61 59. അപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ എക്സ്പ്ലിസിറ്റ് ഫോർമുല കണ്ടുപിടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഒരു റെക്കറൻസ് റിലേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലിസിറ്റ് ഫോർമുല കണ്ടുപിടിക്കാം. ഇവിടെ 67 ആണ് അല്ലേ, 67 നമുക്ക് എങ്ങനെ എഴുതാം, 69 - 2 എന്ന് എഴുതാം. ഓക്കെ, 67 = 69 - 2. ഓക്കെ, അപ്പോൾ 65 എന്നുള്ളത് എന്തായിട്ട് മാറും, 69 - 4 ആയിട്ട് മാറും. 63 എന്നുള്ളത് എന്തായിട്ട് മാറും, 69 - 6 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ജനറലി എ എന്ന് പറഞ്ഞാൽ 69 - 2 എൻ ആണ്. 69 - 2 എൻ, എന്നിന് 1 കൊടുത്താൽ 69 - 2, എന്നിന് 2 കൊടുത്താൽ 69 - 4. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, എക്സ്പ്ലിസിറ്റ് ഫോർമുല ഫോർ ദി സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. ഓക്കെ, ഇനി റെക്കറൻസ് റിലേഷൻ കണ്ടുപിടിക്കണം. റെക്കറൻസ് റിലേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ആദ്യം എ 1 സ്റ്റാർട്ട് ചെയ്യുക. എ 1 67 ഫസ്റ്റ് ടേം ഇനീഷ്യൽ കണ്ടീഷൻ, എ 1 = 67. പിന്നെ എ 2 എന്ന് പറഞ്ഞാൽ എന്താ, എ 2 എന്ന് പറഞ്ഞാൽ 67 നിന്ന് 2 കുറച്ചാൽ മതി, അപ്പോൾ 65.
എ ത്രീ എന്ന് പറഞ്ഞാൽ 65 നിന്ന് 2 കുറച്ചാൽ മതി, അപ്പോൾ 63. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം, എൻത്ത് ടേം എന്ന് പറയുന്നത് അതിൻ്റെ പ്രിഡിസെസർ എൻ മൈനസ് വൺത്ത് ടേമിൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ ഇതാണ് റെക്കറൻസ് റിലേഷൻ വരിക, എ എൻ ഈക്വൽ ടു എ എൻ മൈനസ് വൺ മൈനസ് 2. ഇങ്ങനെതാണ് റെക്കറൻസ് റിലേഷൻ്റെ ഐഡിയ. അപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നാൽ ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റെക്കറൻസ് റിലേഷൻ കണ്ടുപിടിക്കാം. ഈ റെക്കറൻസ് റിലേഷനും ഒരു ഇനീഷ്യൽ കണ്ടീഷനും തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തും കണ്ടുപിടിക്കാം, ഒരു സീക്വൻസും കണ്ടുപിടിക്കാം. ആ സീക്വൻസിനെയാണ് തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സീക്വൻസിൽ നിന്ന് റെക്കറൻസ് റിലേഷനിലേക്കും റെക്കറൻസ് റിലേഷനിൽ നിന്ന് സീക്വൻസിലേക്കും എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ പലപ്പോഴും ഇത് എളുപ്പമായിരിക്കില്ല, അതായത് സീക്വൻസിൽ നിന്ന് റെക്കറൻസ് റിലേഷനിലേക്ക് പോകാൻ. അതുപോലെ റെക്കറൻസ് റിലേഷൻ തന്നാൽ അതിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.